എൻ്റെ ഇതുപോലുള്ള വീഡിയോകൾ കണ്ട് നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ കൂടെ നിന്ന് എല്ലാ ചങ്കുകൾക്കും അതുപോലെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യ് ബ്രോ എന്നും പറഞ്ഞ് കമൻറ്റിലൂടെയും അതുപോലെ മെസ്സേജിലൂടെയും എന്നോട് ഒരുപാട് ആവശ്യപ്പെട്ട എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്നതുമായ എല്ലാ എൻ്റെ നല്ല ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ സ്വന്തം ടെക്കി അപ്ലോഡ്സ് ചാനലിൻ്റെ സ്വന്തം വീഡിയോ. മച്ചന്മാരെ, ടെക്കി അപ്ലോഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. അതായത് നമ്മുടെ ചുറ്റും വെള്ളം ആട്ടോ. അതെ, നമ്മൾ വെള്ളത്തിൽ നടന്നിട്ടാണ് മീൻ പിടിക്കാൻ പോണേ. അടിപൊളി എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അത്യാവശ്യം നല്ല പോലെ മീൻ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അടിപൊളി ആയിരിക്കും കേട്ടോ. ഒട്ട് സ്കിപ്പ് ചെയ്യേണ്ടി വരില്ല. അതായത് നമ്മൾ മഞ്ഞക്കൂരി പിടിക്കാനായിട്ട് വരുന്നത്. മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മഞ്ഞക്കൂരി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കാണാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. ചാനൽ കിടക്കുന്നുണ്ട് കേട്ടോ. പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതിന് മുമ്പുള്ള വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും. ഇമാതിരിപ്പെട്ട മീനുകളൊക്കെ ഉള്ള ഒരു തോടാണ്. അതായത് ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ളൊരു തോടാണ് ഞങ്ങളുടെ. അപ്പോൾ ഇഷ്ടംപോലെ മീനുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതെ, നമ്മൾ നമ്മുടെ ഒരു കൂടിൻ്റെ അടുത്തെത്തിൻ്റെ നമ്മുടെ ആദ്യത്തെ കൂടാ കേട്ടോ. ഇതിനെന്തിലുണ്ടെന്ന് അറിയാൻ പാടില്ല. പോരട്ടെ, ഇനി പോരട്ടെ, പോരട്ടെ, അങ്ങനെ പോരട്ടെ. ഉണ്ടോ 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 എന്നുള്ള ഉണ്ട് ഇടവാ. വേണ്ട, മീനുണ്ട്, മീനുണ്ട് വച്ചാമാരെ, മീനുണ്ട്. ഓക്കെ, മഞ്ഞക്കൂരി കേട്ടോ കിടക്കണേ. ഓരോണം നല്ല സൈസ് മഞ്ഞക്കൂരിയാണ്. മൊത്തം മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അവനഞ്ഞ് എടുത്തേക്കാം കേട്ടോ. മൂന്ന് മഞ്ഞക്കൂരി ഉണ്ട്, കെട്ടഴിച്ചെടുക്കാം. ഒരെണ്ണം ഒരു ഒന്നൊന്നര മഞ്ഞക്കൂരിയാ. ഇത് കണ്ട, ഇവൻ്റെ സൈസ് കണ്ട നിങ്ങൾ. ആഹാ, ഓളി ആയിട്ട് കേട്ടോ. കണ്ടോ, കിണ്ണം മഞ്ഞക്കൂരി കേട്ടോ, ഓളി സാധനമാണ്. ഓക്കെ, നമുക്ക് ഡേ ഇവൻ്റെ ചാക്കിലേക്ക് ഇടാം. ഇത് ബാക്കി രണ്ടെണ്ണം കൂടി എടുക്കാം. ചേട്ടാ പ്രാന്ന് പറക്കിയിട്ട് നമുക്ക് അടുത്ത ഉള്ളിലേക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ, അപ്പം ഒത്തു സമയങ്ങൾ വേണ്ട, പൊട്ടപ്പെട്ടെന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ അല്ലേ. അല്ലെങ്കിലും ലാഗടി നമുക്ക് തീരെ ഇഷ്ടമല്ല, പൊട്ടപ്പെട്ടെന്ന് അറിയണം കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതെ, നമുക്ക് ആദ്യത്തെ കൂടിൽ നിന്ന് മൂന്നെണ്ണം കിട്ടി. നമ്മുടെ രണ്ടാമത്തെ കൂടി നോക്കാം. നമ്മുടെ രണ്ടാമത്തെ കൂടി നോക്കാൻ പോകുന്നു. ഇതിലെന്തോ ഉണ്ടാവും അറിയാം. മഞ്ഞക്കൂരി മാത്രം ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ കൂട് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്തോ ചെറിയ മഞ്ഞക്കൂരി കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലൊരു മൂന്നെണ്ണം കിടക്കുന്നുണ്ട്. ഡേ നമുക്ക് കിട്ടിയ മഞ്ഞക്കൂരില കേട്ടോ. ഓക്കെ, എന്തായാലും എടുത്തേക്കട്ടേക്കാം കേട്ടോ. മഴയത്ത്, പെരുമഴയത്ത് മീൻ പിടിക്കാന്ന് പറഞ്ഞാണല്ലോ, അതിന് വേറൊരു വൈബാണ്. ഞാൻ കുടയൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഒന്ന് നനയണം അല്ലേ. നനഞ്ഞ് എന്നാലും മഴയത്ത് നനഞ്ഞാൽ മീൻ പിടിക്കണം. അടിപൊളി വൈബായിരിക്കും. അപ്പോ ദേ നമുക്ക് ദേ കുറെ മീനെടുത്തേക്കാട്ടോ. നല്ല മഴയാണ്. ഈ മഴയത്ത് ഇതേപോലെ മലവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ അതിന് വേറൊരു ഫീലാട്ടോ. അപ്പോ ദേ ഇവിടെ മീനൊക്കെ ഉണ്ടോ. നമുക്ക് വേറെയും കൂടുതലുണ്ട് കേട്ടോ. ഏ, ഇത് പറഞ്ഞ് തീർന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകാനായിട്ട്. അതെ, ഒരു രക്ഷയില്ല കേട്ടോ. പെരുമഴയത്ത് നമുക്ക് പൊക്കുന്ന കൂടുതലൊക്കെ അത്യാവശ്യം മീൻ. ഓക്കെ, എന്തായാലും അന്യായ വൈകിട്ടോ, ഒരു രക്ഷയില്ല. അത് തണുത്തുണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഇറങ്ങ.
മീനുണ്ട്. കം ക്ലോസർ. ഏ വരുന്ന മക്കളെ, മീനുമായിട്ട് കുമ്പട കൂട്. ഒരെണ്ണമല്ല അല്ല പോളി 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 പോളി. അത്യാവശ്യം മീനുണ്ട് കൂടുതൽ. നമുക്ക് എന്തായാലും മരഞ്ഞെടുത്തേക്കാം. ഇത് ഒത്തം കയറി ഉടക്കിയിട്ടുണ്ടല്ലോ. അവിടെ വലയിൽ കയറി എൻ്റെ കണ്ട ഇവൻ്റെ ഈ മുള്ളില്ലേ, മുള്ളി ഭയങ്കര അരം പോലെ ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ അതിങ്ങനെ കയറി ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടാ. അപ്പോൾ നമ്മുടെ കൂടെ കഴിച്ച് നമ്മൾ മീനെടുക്കാൻ പോകട്ടോ. ഏ നമ്മുടെ അതേ മീനെ കണ്ട സെയിം മഞ്ഞക്കുരി കൊണ്ട ചാക്കുണ്ട് ചാക്കും കുറേ കൂടെ ഇന്ന് പറക്കിയിട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഒട്ടും സമയങ്ങളല്ല, നല്ല മഴയാണ്. മഴയത്ത് ഇങ്ങനെ ചറപ്രാന്ന് വേണം പറക്കിട്ടേ. മഞ്ഞക്കുരിയൊക്കെ സൈസ് കണ്ടോ, കിണ്ണ സാധനം കേട്ടോ. പോളി പോളി പോളി. മഴകളെ പെയ്തോടെ ഒന്നോടെയും ബൈ ബൈ. എനിക്ക് ഒന്നോടെ എനർജി ആയിരുന്നു അല്ലേ. മഴ കിട്ടുന്ന ഞാൻ ആർക്കും എനർജി ഇല്ലാത്തല്ലേ. മഴ ഒരു വികാരമല്ലേ അല്ലേ. ഇതുപോലെ മഴയെ തുടർന്നുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കമൻ്റ് ചെയ്യണേ. കാരണം പലർക്കും ഒന്നും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതേപോലെ നാട്ടുവഴിക്കൂടെ നടന്ന്, അല്ലെങ്കിൽ നാടൻ തോട്ടിക്കലൊക്കെ നടന്ന് ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് മീനൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാരും മിസ് ചെയ്യുന്നുണ്ടാവും. ചിലർക്കത് ലൈഫിൽ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള വൈബുകളൊക്കെ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പറ്റട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ചെറുപ്പത്തിൽ, അപ്പോൾ നിങ്ങൾക്ക് പ്രായ ആൾക്കാരൊക്കെയാണ്, നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ ഓർമ്മകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ. അറിയാലോ, നമുക്കും അറിയണ്ടേ, ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലായിടത്തും ഒക്കെ. നമ്മളതേ ഒരു ഓരോ സ്ഥലത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ കണ്ണത്തീക്കണ വേണം ഇങ്ങനെ നടന്നു നടന്ന് പോകാനായിട്ട്. കണ്ടോ ഇതൊക്കെ നല്ല നമുക്ക് ഏതാണ്ട് അരക്കി അരക്കി എടുത്ത് വെള്ളമായിട്ടുണ്ട്. നമ്മുടെ മീൻ ദേ നമ്മളിങ്ങനെ ചാക്കയെ കെട്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തീക്കണ വലിച്ചുകൊണ്ട് പോകാം. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതെ നമ്മൾ നമ്മുടെ അടുത്ത കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പ്രതീക്ഷയുള്ള കൂടാണിത്. എന്തായാലും ഇതൊന്ന് വലിച്ചു നോക്കാം. ഒന്നും കണ്ടില്ലല്ലോ. മീനുണ്ടോ എന്ന് പറയാം. മീനുണ്ട് മീനുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ട് മീനുണ്ട് മീനുണ്ട് മീനുണ്ട്. കൂടിൻ്റെ കെട്ടഴിച്ച് നേരെ മീനെടുക്കാൻ പോകട്ടോ. നമ്മുടെ ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ, ഈ കൂടിൻ്റെ ഉള്ളിൽ എനിക്കും കയറാൻ പറ്റും. ഓക്കെ, അതാണ് ഈ കൂടിൻ്റെ പ്രത്യേകത. അപ്പം നേരെ നമുക്ക് കയറി മീനെടുക്കാം. അപ്പം ദേ അച്ഛാമാരെ കിടക്കാണ്ടോ നമ്മുടെ മഞ്ഞക്കൂലികൾ. ഏ ഇതിൻ്റെയൊക്കെ സൈസ് ഉണ്ടോ, പോലീസ് ആണ് കേട്ടോ. എക്കതേ അങ്ങനെ പറക്കിലോ. ഓ കൈ കൊണ്ട് ദേ ചോര തന്നെ ഉണ്ടോ, കീറി ചെറുതായിട്ട്. കുരു പിടിക്കാൻ സൂക്ഷിച്ച് പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പണിയിലിട്ടു. നമുക്ക് പിന്നെ ശീലമായി, അതായാലും കുഴപ്പമില്ല. മരങ്ങനെ പൊട്ടപ്പൊട്ടേന്ന് പറഞ്ഞ് പറക്കിതാ. നമുക്കിങ്ങനെ പണ്ട് ചെറുപ്പത്തിൽ മിഠായി പറക്കലിന് പോയൊരു ഓർമ്മയാണ് അല്ലേ. നിരന്നിറക്കണ മിഠായി ചറ പറയുന്നിങ്ങനെ പറക്കിയിരുന്ന പോലെ നമ്മളിവിടെ മഞ്ഞക്കൂരി പറക്കണം. മഞ്ഞക്കൂരി അല്ലേ, മിഠായി പറക്കൽ പോലൊരു മീൻ പിടുത്തം. അങ്ങനെ ഇട്ടാലോ ഹെഡിങ്. നമ്മൾ അതിന്ന് മീൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത കൂടി നോക്കാം. നല്ലൊരു മഴ പിന്നെയും വരുന്നുണ്ട് കേട്ടോ, അടിപൊളി മഴ പിന്നെയും വരുന്നുണ്ട്. മീനുണ്ടാ മീനുണ്ട് മീനുണ്ട് മീനുണ്ട്. ഞാൻ ഒരു തട്ടിപ്പ് കിടക്കട്ടെ. അത് തന്നെ കണ്ടോ, ഇവിടെ മഞ്ഞക്കൂരി കണ്ടോ, പുളി. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് മഞ്ഞക്കൂരി നമ്മൾ പറക്കി തീർന്നു കേട്ടോ. ഏയ് നമ്മൾ കൂട് നോക്കിയിട്ടേ താഴെ വരെ പോയിട്ട് കൂട് നോക്കിയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കൂടെ ഒന്നോടെ ഒന്ന് പൊക്കി നോക്കണേ മീൻ ഉണ്ടെന്ന് അറിയാൻ. കുറച്ച് മുമ്പ് പൊക്കിയ കൂടാട്ടോ, മീൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്നോടെ നോക്കണേ. നമ്മൾ ഏകദേശം പൊക്കിയിട്ടൊരു ഒരു മണിക്കൂർ നേരം ആയിട്ടുള്ളൂ.
ഇണ്ടോ ഇണ്ട് മീൻ ഉണ്ടല്ലോ മീൻ ഉണ്ട് മീൻ ഉണ്ട് ആഹാ മീൻ ഉണ്ട് യെസ് കുറച്ച് മീൻ ഉണ്ട് ട്ടോ അപ്പോൾ അച്ചാമാരെ ഇതാണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടംപോലെ മീനുണ്ട് എന്തൊരു മീൻ നമുക്ക് കിട്ടിയത് അടിപൊളി മീൻ മാത്രമല്ല മീൻ ഒരുപാട് കിട്ടിയത് മാത്രമല്ല വൈബ് അതായത് ആ പെരുമഴയത്ത് നിന്നുള്ള മീൻ പിടുത്തായിരുന്നു ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കാരണം നമുക്കുള്ള പ്രചോദനമാണ് കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇതുപോലുള്ള വീഡിയോകൾ ഇനി നിങ്ങൾക്ക് കിട്ടുന്ന വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചോട്ടോ എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീണ്ടും ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെയും വരാം സൈനിങ് ഔട്ട്